Dear friends, welcome to my channel. Social media ഒട്ടേറെ ആരാധകരുള്ള താരദമ്പതികളാണ് മലയാളത്തിലെ പ്രശസ്തരായ അവതാരകരും അഭിനേതാക്കളുമായ ജീവ ജോസഫും അപർണ തോമസും. സൂര്യ മ്യൂസിക്കിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഇരുവരും പരസ്പരം കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും. അപർണയും ജീവയും ഇതിനോടകം ചില സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ ഇരുവരും വിവാഹിതരായിരുന്നു. വിവാഹിതയായ ശേഷം ടി വി അവതാരക എന്ന ജോലി ഉപേക്ഷിച്ച് കുറച്ച് വർഷം ക്യാബിൻ ക്രൂവായി അപർണ ജോലി ചെയ്തിരുന്നു. സരിഗമപയിൽ അവതാരകനായ ശേഷം ജീവ ജോസഫ് മലയാളത്തിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത അവതാരകനായി മാറി. കുറച്ച് വർഷം മുമ്പാണ് ക്യാബിൻ ക്രൂ ജോലി നിർത്തി അപർണ നാട്ടിൽ തിരിച്ചെത്തിയത്. ഇപ്പോൾ യൂട്യൂബ് ചാനലും കണ്ടന്റ് ക്രിയേഷനുമൊക്കെയായി തിരക്കുള്ള ഇൻഫ്ലുവൻസർ കൂടിയാണ് അപർണ. മേക്കപ്പ് വ്ളോഗുകളും രസകരമായ ഗെയിം വീഡിയോകളും ഒക്കെയാണ് അപർണയുടെയും ജീവയുടെയും യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റ്. അടുത്തിടെയാണ് ഇരുവരുടെയും യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടു പോയത്. ചാനൽ പാർട്ടേഴ്സും തങ്ങളും തമ്മിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നായിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനൽ ഉപേക്ഷിക്കാനുണ്ടായ കാരണമെന്നും ചാനലിനെക്കുറിച്ച് കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ആ ചാനൽ ഉപേക്ഷിച്ചതെന്നുമൊക്കെ അന്ന് ഇരുവരും ഒരു ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു. പിന്നീട് ഇരുവരും വീണ്ടും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ചെയ്തു. അന്ന് മഞ്ജു വാര്യർ അടക്കമുള്ളവർ താരങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിനെ പിന്തുണച്ച് എത്തിയിരുന്നു. ഇപ്പോൾ 200,000+ സബ്സ്ക്രൈബേഴ്സ് ഇരുവരുടെയും യൂട്യൂബ് ചാനലിലുണ്ട്. പെട്ടെന്നായിരുന്നു ഇരുവരുടെയും യൂട്യൂബ് ചാനലിൻ്റെ വളർച്ച. അതേസമയം ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ജീവയും അപർണയും വിവാഹിതരായിട്ട് 9 വർഷമായി. ഒരു വർഷത്തെ പ്രണയത്തിനു ശേഷം 2015 ഓഗസ്റ്റിലാണ് ഇരുവരും വിവാഹിതരായത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ആയിക്കഴിയുമ്പോൾ എല്ലാവരും കേൾക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് വിശേഷമൊന്നും ആയില്ലേ എന്നത്. മുമ്പ് അത് നാട്ടിലുള്ള മുതിർന്നവരാണ് ചോദിച്ചിരുന്നത്. സോഷ്യൽ മീഡിയ സജീവമായ ശേഷം ഈ ചോദ്യം കമൻ്റായും കുട്ടികളില്ലാത്ത ദമ്പതികൾക്കെല്ലാം നേരിടേണ്ടി വരാറുണ്ട്. അപർണയ്ക്കും ജീവയ്ക്കും നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വരാറുമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായെന്നത് തന്നെയാണ് കാരണം. ഒരിടയ്ക്ക് ഇരുവരുടെയും കപ്പിൾ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് ആരോ അപർണ ഗർഭിണി ആണെന്ന തരത്തിൽ വരെ പ്രചരിപ്പിച്ചിരുന്നു. അന്നതിനെതിരെ ജീവ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അപർണയ്ക്കൊപ്പം ഗ്രോസറി ഷോപ്പിങ്ങിന് ജീവയും പോയിരുന്നു. അപർണ പച്ചക്കറി വാങ്ങുന്നതിനിടയിൽ ജീവ അവിടെ കണ്ട ഒരു നീളൻ കുമ്പളങ്ങ കയ്യിലെടുത്ത് കുഞ്ഞിനെ താരാട്ടുന്നത് പോലെ താരാട്ടാൻ തുടങ്ങി. അത് കണ്ടുവന്ന അപർണ പറഞ്ഞ കമൻ്റാണ് ഇരുവരുടെയും ആരാധകരിൽ ചിരി പടർത്തിയത്. ഇനി ജീവ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ എല്ലാം എൻ്റെ തലയിലാകും. അടുത്ത കമൻ്റ് വരും, ജീവച്ചേട്ടന് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമുണ്ട്. അപർണ ചേച്ചി ഇങ്ങനെ നടന്നോ എന്നൊക്കെ കമൻ്റ് വരുമെന്നാണ് അപർണ ജീവയോട് വളരെ രസകരമായി തന്നെ പറഞ്ഞത്. സൂപ്പർ മാർക്കറ്റിലെ റാക്കിൽ നിന്നും കുഞ്ഞിനെടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ താൻ എടുക്കുമായിരുന്നു, ഈസി അല്ലേ എന്നും അപർണ കൂട്ടിച്ചേർത്തു. ഗ്ലാമർ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിലും സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നിട്ടുള്ളയാളാണ് അപർണ. സാധാരണയായി എല്ലാ വീഡിയോയിലും അപർണയുടെ വസ്ത്രധാരണ രീതി ഒട്ടും ശരിയല്ല എന്ന ഒരു കമൻ്റെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും എന്നത് തന്നെയാണ് അപർണയുടെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത.